ഹലോ ദിയ എടുത്താൻ എന്താ ചെയ്തേ? എന്റെ വണ്ടി പോലീസ് സ്റ്റേഷനിലാണെന്ന് പോലീസുകാരൻ വന്ന് പറഞ്ഞു. എന്താ എന്താ പറ്റിയത്? വണ്ടി ആക്സിഡന്റ് ആയി. എന്റെ ഒരു ഫ്രണ്ട് അത് കണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി വണ്ടി മാറ്റാൻ പോയപ്പോ ആളുകൾ കണ്ടു. പക്ഷെ വണ്ടി മോഷണാണെന്നാണല്ലോ പോലീസ് പറഞ്ഞത്. മോഷണോ? ഏത്? അത് കിരണാണ്. ഏത് കിരൺ? നിനക്കറിയില്ല, കഴിഞ്ഞ ബാച്ചിൽ എന്റെ സ്റ്റുഡന്റാ. താൻ സാമുവൽ അച്ചാനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവനൊന്ന് പുറത്തിറക്കണം. അച്ചായൻ ഇപ്പോഴേ കളിതുള്ളി നിക്കുക, നീ കൂടെ വാ. നിനക്ക് എന്റെ പ്രശ്നം അറിയില്ലേ? അകത്ത് അച്ഛനുണ്ട്. എങ്ങാനും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാ എന്നെ കൊല്ലും. പ്ലീസ് ദിയ, എന്തെങ്കിലും ഒന്ന് ചെയ്യോ. ഇനി അത് കിരണാണോ അതോ വല്ല കള്ളന്മാരാണോ എന്ന് ഞാൻ എങ്ങനെ അറിയും? നീ കാര്യങ്ങൾ വിശദമായിട്ട് പറ. എന്താ എന്താ ശരിക്കും സംഭവിച്ചത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അവിടെയുള്ളത് കിരണാണെങ്കിൽ താൻ പ്ലീസ് അവനെ പുറത്തിറക്കണം. നല്ല വണ്ണമുണ്ട്, ഹൈറ്റും കുറവാണ്. അല്ലെങ്കിൽ താൻ രഹസ്യമായിട്ട് അവനോട് പേരൊന്ന് ചോദിക്ക. ദിയ, എനിക്കകെ പേടിയാവുന്നു. താ സാമൂലച്ചാനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യ. അല്ലെങ്കിൽ ഞാൻ സാമൂലച്ചാനോട് സംസാരിക്കാം. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം. താൻ എന്തായാലും ടെൻഷൻ ആവണ്ട, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വിളിക്കാം. ഒരു കാര്യം കൂടെ, അത് കിരൺ ആണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ നമ്പർ ഒന്ന് വാങ്ങണേ. ഓ, അപ്പൊ ഫ്രണ്ടിന്റെ നമ്പർ ഉള്ളല്ലേ കയ്യില്? പ്ലീസ്. ശരി ശരി, സംസാരിച്ചു നിന്ന സമയം പോ, വന്നിട്ട് വിളിക്കാം. ഓക്കെ. ഇവനെ നിങ്ങൾക്കറിയാമോ? കിരൺ, കിരണാണ് സർ. അതെ അതെ, ഇത് നമ്മുടെ കിരൺ തന്നെയാ. പിന്നെ നീ എന്തിനാടാ കിടന്ന് വിറച്ചത്? എന്തോ ഒരു വലിയ കള്ളത്തരം ചെയ്തത് പോലെ. നീ എന്താടാ ദിയാ സാമുവിന്റെ പേര് പറഞ്ഞപ്പോ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിന്നത്? അത് സർ, കിരൺ അറിയില്ലായിരുന്നു വണ്ടി എന്റെയാണെന്ന്. വണ്ടി കൊടുത്തത് നിത്യക്കാ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്. അത് സർ, ആദ്യമായിട്ടാ ഈ ആക്സിഡന്റും പോലീസ് സ്റ്റേഷനും ഒക്കെ. ചിലപ്പോ ഭയന്നിട്ടുണ്ടാവും സർ. വണ്ടിയുടെ ഒറിജിനൽ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കാണിക്ക. വർഗീസേ, ആ പുറത്തേക്കുന്നവരെ കൂടെ ഇങ്ങനെ വിളിക്ക്. വലിയ കുഴപ്പമൊന്നുമില്ല സാർ. പിന്നെ ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. ഈ കേസിന്റെ കാര്യത്തില് നമ്മൾ രണ്ട് കോൺസ്റ്റബിൾമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടുണ്ട്. ഓ, ആ പുറത്ത് നിൽക്കുന്ന വർഗീസിന്റെ കയ്യില് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോണം. ശരി സാർ. പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ആ കിളവൻ കിടപ്പുണ്ട്, അവന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതും അങ്ങ് സെറ്റിൽ ചെയ്തേക്ക് സാർ. പിന്നെ ഒരു പ്രശ്നം വരണ്ടല്ലോ. ശരി സാർ. ഓ, നീ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് പോ കേട്ടാ. Thank you, sir. Da, onna rai podai. Da.